ക്ലിനിക്കിലെ വിസിറ്റിംഗ് റൂമിലിരുന്ന് പത്രം വായിക്കുന്നതിനിടെ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ദൃശ്യമാണിത്. രാജസ്ഥാനിലെ ബാർമറിലാണ് സംഭവം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സുകാരനായ ദിലീപ് കുമാറാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദിലീപ് കുമാർ ബാർമറിലെ ദന്താശുപത്രിയിൽ ഡോക്ടറെ കാണുന്നതിനായി വിസിറ്റേഴ്സ് റൂമിൽ കാത്തിരിക്കുകയായിരുന്നു. അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കെ ദിലീപ് കുമാർ പെട്ടെന്ന് ബോധരഹിതനായി താഴെ വീഴുകയായിരുന്നു. തുടർന്ന് അവിടെയുണ്ടായിരുന്ന ആളുകളെത്തി ദിലീപ് കുമാറിനെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറുടെ പരിശോധനയിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചുവെന്ന് കണ്ടെത്തി. യാതൊരു കുഴപ്പമില്ലാതെ പല്ലി ഡോക്ടറെ കാണാൻ എത്തിയതാണ് ദിലീപ് കുമാർ. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഇരുന്നിടത്ത് നിന്ന് ബോധരഹിതനായി താഴെ വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന് അടുത്തുള്ളവരെല്ലാം തന്നെ പെട്ടെന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ വലിയ പരിഭ്രാന്തിയിലായി. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹലോ ചേച്ചി, ആ ഗേറ്റ് ഒന്ന് ഉറക്കോ, കുറച്ച് ചോറ് തരോ. പഞ്ചാബി ഹൗസിലെ രമണനെ പോലെ വീടിന്റെ ഗേറ്റിനടുത്ത് വന്ന് നിന്ന് വാതിൽ തുറന്നിട്ട് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുകയാണ് ഈ കാട്ടാന. പക്ഷെ വീടിന്റെ ഗേറ്റിനടുത്തൊരു കാട്ടാനയെ കണ്ട പെൺകുട്ടി ജീവനും കൊണ്ടകത്തോട്ട് പാഞ്ഞുപോയി. അതിപ്പോ നമ്മൾ ആരായാലും കാട്ടാന വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ വീടിന്റെ ഗേറ്റിന്റെ വെളിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോ പേടിച്ചോടി പോവില്ലേ? എന്തായാലും പിന്നീട് പെൺകുട്ടി തന്നെ പകർത്തിയ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി. വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം ഈ സംഭവം നടന്നിട്ടുള്ളത് കോയമ്പത്തൂർ നോർത്ത് ഭാഗത്ത് എവിടെയോ ആയിട്ടാണ്. അതായത് നമുക്കറിയാലോ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നോർത്തിനോട് ചേർന്ന് കിടക്കുന്ന ആനക്കട്ടി പോലെയുള്ള ചില ഗ്രാമങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങുന്ന വാർത്തയൊക്കെ നമ്മൾ കൃത്യമായിട്ട് കേൾക്കാറുള്ളതാണല്ലോ. നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങുന്നതും വീടിന്റെ അടുക്കളയിൽ കയറിപ്പോലും ഭക്ഷണം എടുത്ത് കഴിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങിയ ഒരു കാട്ടാന അതിന് വിശന്നപ്പം കുറച്ച് ഭക്ഷണം തേടിയിട്ടാണ് ഈ വീടിന്റെ മുമ്പിൽ വന്നത്. പക്ഷേ സാധാരണ കാട്ടാനകളെ പോലെ അക്രമാസക്തനായിട്ടൊന്നുമല്ല ഈ കാട്ടാന വന്നത് കേട്ടോ. ഗേറ്റിന്റെ വെളിയിൽ നിന്ന് തന്റെ തുമ്പിക്കൈ ഗേറ്റിനകത്തോട്ടിട്ട് നല്ല ഭംഗിയായി സ്നേഹത്തോടെ ആളുകളെ വിളിച്ചിട്ടാണ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നുള്ളൊരു കാര്യം ഈ കാട്ടാന അന്വേഷിക്കുന്നത്. പാവത്തിന് നല്ല വിശപ്പുണ്ടായിരിക്കും. ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ കാട്ടാനകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതി നമുക്ക് കാട്ടാനകളോട് വലിയ ദേഷ്യം കാണിക്കാനായിട്ട് പറ്റൂലല്ലോ. അവർ വന്യജീവികളാണ്, അവർക്ക് വനത്തിന്റെ സ്വഭാവം മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കാട്ടാന വളരെ സംയമനപൂർവ്വമാണ് പെരുമാറുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലോട്ട് വരുന്നൊരു കാര്യം എന്നാണോ എന്തോ, ഈ കാട്ടാനകൾ നാട്ടിലോട്ട് ഇറങ്ങുന്ന പ്രശ്നവും കാട്ടിലെയും നാട്ടിലെയും ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവസാനിക്കുന്നത്. എന്നാലും വരും കാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള നല്ല സൊല്യൂഷൻസ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1045 സ്ക്വയർ ഫീറ്റിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കൂറ്റൻ ചിത്രമൊരുക്കി അജയ് വി ജോൺ എന്ന ചെറുപ്പക്കാരൻ. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കോളേജ് അങ്കണത്തിൽ ഈ ചിത്രമൊരുക്കിയ കാഴ്ച ഒരാകാശ കാഴ്ചയായി ഒരുക്കിയപ്പോൾ മെസ്സിയുടെ ആരാധകർ ആഹ്ലാദാരവങ്ങളോടെ അജയുടെ ഉള്ളിലെ കലാകാരനെ ഏറ്റെടുത്തു. ഈ പടുകൂറ്റൻ ചിത്രം കാണുമ്പോൾ മെസ്സി ആരാധകർക്കൊരു രോമാഞ്ചമൊക്കെ തോന്നില്ലേ? അതാണ് ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഒക്കെ ആരാധകർ ആവേശത്തിലാണ്. ആ ആവേശത്തിലേക്കാണ് കൊച്ചി സ്വദേശിയായ അജയ് മെസ്സിയുടെ ഈ പടുകൂറ്റൻ ചിത്രം സമ്മാനിച്ചത്. ഏകദേശം ഒരു വർഷത്തോളം സമയമെടുത്ത് ഊണും ഉറക്കവും മാറ്റിവെച്ച് അജയ് നിർമ്മിച്ചെടുത്ത ഈ ചിത്രം അജയ്ക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സഹായത്തോടെ കോളേജ് ഗ്രൗണ്ടിൽ ഒരു വിസ്മയമായി ഒരുങ്ങുകയായിരുന്നു. അജയ് വി ജോൺ എന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വന്തം പരിശ്രമം കൊണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ ഉയർന്നു വന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുള്ള ആളാണത്രേ. അജയ് നിർമ്മിച്ച ജീവൻ തുടിക്കുന്ന മെസ്സിയുടെ ഈ ചിത്രത്തെ പറ്റി കിടിലോൽ കിടിലെന്നല്ലാതെ വേറെ എന്താപ്പ പറയാ. പിന്നെ ഒരു കാര്യം, ഈ ചിത്രം ഒരുക്കുന്നതിനൊപ്പം അജയ് പങ്കുവച്ച ഒരു വാചകം ഉണ്ടായിരുന്നു. പിന്തുടരാൻ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തടുക്കാനാവില്ല എന്നായിരുന്നു അജയ് എഴുതി ചേർത്ത ആ ഒരു കാര്യം. ആ വാക്ക് നമുക്കൊക്കെ ഒരു പ്രചോദനമാകുന്നതിനൊപ്പം തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനും ഉയരങ്ങൾ കീഴടക്കാനും കാഴ്ചക്കാരെന്ന നിലയിൽ നമ്മളെ അതിശയിപ്പിക്കാനും ഈ ചെറുപ്പക്കാരനും ഊർജം പകരട്ടെ.